ഹായ് മച്ചാമാരെ എല്ലാ മച്ചാൻമാർക്കും നമസ്കാരമുണ്ട് മച്ചാനെ ഇന്നൊരു കിടിലും വീഡിയോ ഇട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ആയതന്നെ കാണുക മച്ചാനെ സ്മാർട്ട് ഫോൺ സർവീസ് എന്താണ് സ്മാർട്ട് ഫോൺ സർവീസ് ഈ സ്മാർട്ട് ഫോണിൽ നമ്മൾ എന്തൊക്കെയാണ് ചേയ്ഞ്ച് ചെയ്യുന്നത് എന്നുള്ളത് അറിയേണ്ടത് ഇതൊന്നും അറിയാതെ നിങ്ങൾ എങ്ങനെ ചേഞ്ച് ചെയ്യും അപ്പോൾ മച്ചാമാരെ നമ്മൾ വീഡിയോയിലേക്ക് പോകാം മച്ചാനെ ഫസ്റ്റ് ഇരിക്കുന്ന ഡിസ്പ്ലേ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ കോംബോ ആണെങ്കിൽ ഒരുമിച്ച് മാറും അതേസമയത്ത് ഗ്ലാസ് മാത്രമേ പൊട്ടിയിട്ടുള്ള ടച്ച് വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് ഗ്ലാസ് മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റും അതേസമയത്ത് ടച്ചും ഡിസ്പ്ലേയും സെപ്പറേറ്റ് ഉള്ളതാണെങ്കിൽ നമുക്ക് രണ്ടും സെപ്പറേറ്റ് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും അടുത്ത് ഇത് സി സി ബോർഡാണ് ഈ സി സി ബോർഡ് ശ്രദ്ധിച്ച് നോക്കിയാൽ അതിനകത്ത് സി സി അതായത് ചാർജിങ് കണക്ടർ അതായത് ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ കുത്തുന്ന വയർ കുത്തുന്ന സ്ഥലം രണ്ടാമത് ഹെഡ്സെറ്റ് ജാക്ക് ഹെഡ്സെറ്റ് കുത്തുന്ന സ്ഥലം അടുത്തൊരു മൈക്കും ഉണ്ട് മറ്റേ അപ്പോൾ മൈക്ക് സി സി അതായത് ചാർജിങ് കണക്ടർ ഈ ഹെഡ്സെറ്റ് ജാക്ക് ഇതിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുന്നെങ്കിൽ സെപ്പറേറ്റ് ചെയ്ഞ്ച് ചെയ്യാം അതേ സമയത്ത് ഇപ്പം ബോർഡായിട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു ഒറ്റ ബോർഡായിട്ട് കിട്ടും അങ്ങനെ നമുക്ക് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും അടുത്ത ഇതൊരു മെയിൻ സ്ട്രിപ്പാണ് മദർ ബോർഡും സി സി ബോർഡുമായിട്ട് ലിങ്ക് ആവുന്ന കണക്ട് ആവുന്ന ഒരു മെയിൻ സ്ട്രിപ്പ് ഇത് കംപ്ലയിൻ്റ് ആയാലും നമുക്കിത് ചേഞ്ച് ചെയ്യാം ഇതില്ലാത്ത ഈ ഈ ഇല്ലാത്ത മൊബൈൽസും ഉണ്ട് ഞാനിപ്പോൾ ഇതിലെല്ലാം ഉള്ളതുകൊണ്ടാണ് ഈ ബോർഡ് എടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് സാംസങ്ങ് ഐ എ ഫിഫ്റ്റി ആണ് ഇത് അപ്പോൾ ഈ സ്ട്രിപ്പ് മാറാം നമുക്ക് അടുത്ത നെറ്റ്വർക്ക് കേബിൾ ഈ നെറ്റ്വർക്ക് കേബിളിൽ എന്തെങ്കിലും ബ്രേക്ക് ഉണ്ടെങ്കിൽ ഇതും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് വന്ന് ഇവിടെ കണക്ട് ആയിട്ടുണ്ട് അത് ഞാൻ ഇളക്കി കാണിക്കാം അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് ഒരു ഡിസ്പ്ലേ സ്ട്രിപ്പും ഉണ്ട് അതായത് മദർ ബോർഡിലേക്ക് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രിപ്പാണ് ഇത് ഇതും നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ആണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം ചേഞ്ച് ചെയ്യാൻ പറ്റും അടുത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് അതായത് സ്ക്രീനിൽ ഫിംഗർ പ്രിൻറ്റ് നമ്മൾ സ്കാൻ ചെയ്യുമല്ലോ ആ സ്കാനർ ഇതും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഡാമേജ് ആണെങ്കിൽ നമുക്ക് പുതിയത് ചേഞ്ച് ചെയ്യാൻ പറ്റും അതേപോലെ മൊബൈലിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ഫിംഗർ പ്രിന്റ് ഉണ്ട് അത് മദർ ബോർഡുമായിട്ട് സ്ട്രിപ്പിലാണ് കണക്ട് ആയിരിക്കുന്നത് അതും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അടുത്ത ബാറ്ററിയാണ് എല്ലാ സ്മാർട്ട് ഫോണിൻ്റെയും ബാറ്ററി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇനി നേരെ നമുക്ക് മദർ ബോർഡിലേക്ക് വരാം ഇതിൻ്റെ അകത്ത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ബച്ചാൻ മദർ ബോർഡിൽ ഫസ്റ്റ് ഫ്രണ്ട് ക്യാമറ ഉണ്ട് ഫ്രണ്ട് ക്യാമറ സെൽഫി ക്യാമറ ഇത് നമുക്ക് ഡാമേജ് ആണെങ്കിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണെങ്കിൽ ഇതും നമുക്ക് ചേഞ്ച് ചെയ്യാം ബാക്ക് ക്യാമറ ഇതും വാങ്ങിക്കാൻ കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനേ ഉള്ളൂ ബോർഡിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഇടാം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ആയിട്ട് എന്തൊക്കെ മാറാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അടുത്ത് ഇയർ പീസ് അതായത് നമ്മൾ ചെവിയിൽ വയ്ക്കുമ്പം കേൾക്കുന്ന പീസ് അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഈ പീസ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പുതിയത് എന്തെങ്കിലും ഡാമേജ് ആണെങ്കിൽ പുതിയത് വാങ്ങിച്ച് വയ്ക്കാൻ പറ്റും അതേപോലെ വൈബ്രേറ്റർ വൈബ്രേറ്ററിന് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമുക്ക് പുതിയ വൈബ്രേറ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റും അതേപോലെ ഈ സെന്റർ കേസും ഈ ബാറ്ററി നിൽക്കുന്ന കേസും നമുക്ക് പുതിയത് വാങ്ങിക്കാൻ കിട്ടും അതും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അടുത്ത് നമ്മളിതിൻ്റെ സൈഡ് ബീഡിങ്ങിലേക്ക് വരാം ഇതിൻ്റെ അകത്ത് റിങ്ങറാണ് ആദ്യം ഇരിക്കുന്നത് നമ്മൾ പാട്ടൊക്കെ ഇടുമ്പം കേൾക്കുന്ന സൗണ്ട് ഈ റിങ്ങറിലൂടെയാണ് കേൾക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് സെപ്പറേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ ഈ ബീഡിങ് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ബാക്ക് പാനൽ ഈ പാനൽ നമുക്ക് എന്തെങ്കിലും ഡാമേജ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയത് ചേഞ്ച് ചെയ്യാൻ പറ്റും ഒരു കാര്യം കൂടി കാണിക്കാനുണ്ട് ഈ ബീഡിങ്ങിൻ്റെ അകത്ത് പവർ ബട്ടൺ പവർ ബട്ടൺ വോളിയം ബട്ടൺ ഇത് രണ്ടും ഔട്ടറും കിട്ടും ഇന്നറും കിട്ടും അതായത് ഉള്ളിലുള്ള ആ ഒരു പീസും കിട്ടും സെപ്പറേറ്റ് വെളിയിലുള്ള ആ രണ്ട് ബട്ടണും കിട്ടും അപ്പോൾ ഇത് രണ്ടും നമുക്ക് മാറാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അച്ചാമാരെ സ്മാർട്ട് ഫോണിൽ നമ്മൾ ചെയ്ഞ്ച് ചെയ്യാനുള്ളത് ഇതൊക്കെ എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് മേടിച്ച് മാറാവുന്നേ ഉള്ളൂ അപ്പോൾ അച്ചാമാരെ ഈ വീഡിയോ കാണുന്ന മച്ചാമാർക്ക് ഈ വീഡിയോ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ വീഡിയോ ആയിരുന്നു എന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ മച്ചാനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് അടുത്ത വീഡിയോസ് ഇടാൻ ഒരു ഉത്സാഹം തോന്നത്തുള്ളൂ അപ്പോൾ അച്ചാൻമാരെ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ സപ്പോർട്ട് ചെയ്യണേ വച്ചാൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാ മച്ചാമാർക്കും ബൈ ബൈ ഹാപ്പി സൺഡേ വെച്ചാൽ ബൈ ബൈ ബായ്